നന്ദൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കുവാൻ പോകുന്നത് മെക്സിക്കൻ ടാക്കോസ് ആണ്. വെജിറ്റേറിയൻ ടാക്കോസ് ആണ് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കുന്നതിനായി മൈദ കുഴച്ചെടുക്കുകയാണ്. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് നല്ലത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ നന്നായി കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചെടുത്തു കഴിഞ്ഞാൽ കുറച്ച് എണ്ണ തടവി മൂടി വെക്കണം. മിനിമം ഒരു 15 മിനിറ്റ് എങ്കിലും കഴിഞ്ഞു മാത്രമേ ഇത് പരത്താൻ വേണ്ടി എടുക്കേണ്ടതുള്ളൂ. ഒരു 3 ഉരുളക്കിഴങ്ങ് കുക്കറിൽ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരുന്നു. ഇത് നന്നായി പൊടിച്ചെടുക്കുക. അടുത്തതായി ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഒരു സവാള അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. 1 കപ്പ് മൈദ കൊണ്ട് ടാക്കോസ് ഉണ്ടാക്കുമ്പോൾ 2 സവാള വേണ്ടിവരും. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുവാൻ വേണ്ടി 6 ടാക്കോസ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മൈദ ഒഴിച്ച് ബാക്കി അളവുകളെല്ലാം 6 ടാക്കോസ് ഉണ്ടാക്കുവാൻ വേണ്ടുന്ന അളവുകളാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ കൂടി ചേർത്ത് നന്നായി വഴച്ചെടുക്കുക. ഏറ്റവും അവസാനം മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് വഴറ്റുക. മല്ലിയില കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിനി തണിയുവാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് മൈദമാവ് പരത്തിയെടുക്കാം. എത്ര നേർമയായി പരത്തുവാൻ സാധിക്കുമോ അത്രയും ടാക്കോസ് കഴിക്കാൻ നന്നായിരിക്കും. ഒരേ വലിപ്പം കിട്ടുവാൻ വേണ്ടി ഇതിങ്ങനെ കട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്താൽ ഉണ്ടാക്കി വെച്ചത് കാണാൻ ഒരു ഭംഗി ഉണ്ടാകും. ഇനിയൊരു ദോശത്തവയിൽ ഇതെല്ലാം ചുട്ടെടുക്കുക. 2 ഭാഗവും പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചിട്ട് വേവിക്കണം. ഒരു 70% വേവ് മതിയാകും. കാരണം ഇത് ഫിൽ ചെയ്ത ശേഷം വീണ്ടും വേവിക്കണം. ഇതാ ടാക്കോസ് ഉണ്ടാക്കുവാൻ വേണ്ട ബേസ് ചപ്പാത്തികൾ റെഡിയാണ്. പൊടിച്ചു വെച്ച ഉരുളക്കിഴങ്ങിലേക്ക് നേരത്തെ ഉണ്ടാക്കിയ മസാലക്കൂട്ടുകൾ ചേർത്ത് ഇനി നന്നായി മിക്സ് ചെയ്യുക. ഉപ്പ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് വെക്കാം. ഞാൻ മൊസല്ലോ ചീസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ടാക്കോസ് ഫിൽ ചെയ്ത് തുടങ്ങാം. ആദ്യം കുറച്ച് സോസ് ഇതിൽ മുഴുവനായും തേച്ച് പിടിപ്പിക്കാം. ടൊമാറ്റോ സോസും ചില്ലി സോസും മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് മതിയെങ്കിൽ ഇഷ്ടമുള്ള സോസ് ഇതിൽ പുരട്ടിക്കൊടുക്കാം. ഇനി ഇത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. എന്നിട്ട് പകുതി ഭാഗത്ത് മാത്രം ഗ്രേറ്റ് ചെയ്ത ചീസ് നിരത്തി വെക്കണം. കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ നല്ലവണ്ണം ചീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ ഉരുളക്കിഴങ്ങ് മിശ്രിതം ഒരു ലെയറായി ഫില്ല് ചെയ്യുക. ഇനി വീണ്ടും ചീസ് മുകളിൽ കവർ ചെയ്ത് നിരത്തുക. അതിനുശേഷം മടക്കി വെക്കുക. ഇനി ഒരു തവയിൽ എണ്ണ ഒഴിച്ച് ചൂടായാൽ ഇത് 2 ഭാഗവും മറിച്ചിട്ട് വേവിച്ചെടുക്കാം. എണ്ണ ഇതുപോലെ ഒഴിക്കണമെന്നില്ല. എണ്ണ കുറവ് മതിയെങ്കിൽ ആവശ്യത്തിന് പുരട്ടിക്കൊടുത്ത് വേവിച്ചാലും മതിയാകും. ഇതാ നമ്മുടെ മെക്സിക്കൻ ചീസ് ടാക്കോസ് റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്. കൂടെ സോസ് വേണമെന്നില്ല. എങ്കിലും ആവശ്യമുള്ളവർക്ക് സോസ് കൂട്ടി കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.